തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കൂടുതൽ മൃഗങ്ങളെ മാറ്റി. 3 മൈലുകളെയാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും ഇവിടെ എത്തിച്ചത്. വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അടുത്ത ഓണത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ സുവോളജിക്കൽ പാർക്കാവാൻ ഒരുങ്ങുകയാണ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇതിന് മുന്നോടിയായാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും ഇവിടേക്ക് മൃഗങ്ങളെ മാറ്റുന്ന നടപടികൾ തുടങ്ങിയത്. ഇന്ന് 3 മൈലുകളാണ് ഇവിടെ എത്തിച്ചത്. ദൃശ്യങ്ങളിൽ കാണാം, 1 ആൺമയിലിനെയും 2 പെൺമയിലിനെയുമാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂരിലേക്ക് എത്തിച്ചത്. രാവിലെ തൃശൂർ മൃഗശാലയിൽ നിന്നും മയിലുകളെ പിടികൂടിയ ശേഷം പ്രത്യേകം കൂടിലാക്കിയ ശേഷമാണ് ഇവിടെ എത്തിച്ചത്. വാഹനത്തിൽ കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ മയിലുകൾ ഭയപ്പെടാതിരിക്കാൻ വാഹനം പുറത്തു കാണാത്ത വിധം മൂടി നേരത്തെ കൊണ്ടുവന്ന് വെച്ച് ഇന്ന് തുറന്നു വിടുകയായിരുന്നു. വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി ആർ ബിന്ദുവും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കെ രാജനും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ പുറത്തുനിന്ന് ജിറാഫ്, അതുപോലെ തന്നെ സീബ്ര, അനാക്കോണ്ട ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൊണ്ടുവരാൻ ഇഒഐ ഒപ്പിട്ട് കഴിഞ്ഞു. 2024 ലോകത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് മിഴി തുറക്കുമ്പോൾ മൃഗശാലയിൽ സ്ഥിരമായ ആളുകളെ കണ്ട മൃഗങ്ങൾ മാത്രമല്ല, വനം വകുപ്പ് കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇനി തിരിച്ചുവിടാൻ കഴിയാത്ത വിധത്തിലുള്ള മൃഗങ്ങളെ വനം വകുപ്പ് സുവോളജിക്കൽ പാർക്കിലേക്ക് അയക്കാം എന്നാണ്. വനത്തിന്റെ രൗദ്രത കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മൃഗങ്ങളും ഈ മൃഗശാലയുടെ ഒരു പ്രത്യേകതയായിരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ പാർക്കാവാൻ ഒരുങ്ങുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ 2024 പൂർത്തീകരിക്കാനാണ് ശ്രമം. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.